Hello, welcome to my channel. This one is with the food. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. കട്ട് ചെയ്ത് വെച്ച തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, അതേപോലെ നൈസായി കട്ട് ചെയ്ത് വെച്ച സവാളയും നമുക്ക് ഇതിന് ആവശ്യമാണ്. അതിനുശേഷം ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ചിക്കൻ എടുത്തു വെക്കുക. ഞാൻ ഇവിടെ മാഗ്നറ്റ് ചെയ്തതിന് ശേഷമുള്ള ചിക്കനാണ് കാണിക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കുഴച്ച് ഒരു 10-20 മിനിറ്റോ ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ നന്നാവും എന്ന് തോന്നുന്നത്. പിന്നെ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും അല്ലാതെയും ബിരിയാണി വെക്കും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്രൈ ചെയ്തിട്ടുള്ള മസാലയാണ്. അങ്ങനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. അടുത്തത് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനേക്ക് വേണ്ട പാത്രം വെക്കുക. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത യൂസ് ചെയ്ത വെളിച്ചെണ്ണ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ തന്നെ ആവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും മസാലക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വെളിച്ചെണ്ണ എടുത്തത്. പിന്നെ ഇതിലോട്ടേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇടുക. ഇത് നല്ലൊരു സ്മെല്ല് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇത് അരി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാളൻ്റെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം നൈസായി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും വേഗം നമുക്ക് ഇത് വഴങ്ങി കിട്ടും. അതുപോലെ തന്നെ മസാലയിൽ നൈസായി അരിഞ്ഞ സവാളക്കാണ് കൂടുതൽ ടേസ്റ്റ്. സവാള പെട്ടെന്ന് വഴങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു സൂത്രം കൂടിയുണ്ട്. നമുക്ക് ഈ സവാള വഴങ്ങാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സവാള നല്ലോണം വഴങ്ങിക്കിട്ടും. സവാള വഴങ്ങിക്കിട്ടുന്നത് വരെ നമ്മൾ പാത്രത്തിന് അടപ്പ് കൊണ്ടൊന്നും അടച്ചു കൊടുക്കരുത്. സവാള വഴങ്ങുന്നത് വരെ നമുക്ക് ഈ ഇത് സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സവാള ഇതാ നല്ല അടിപൊളിയായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ ക്വാണ്ടിറ്റി ഒന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. ഇത് എത്രത്തോളം വേണമെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് മതി. ഞാൻ കുറച്ച് മസാലയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് തക്കാളി ഇട്ട് ഈ സവാളയുമായി നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. സവാളയിലും തക്കാളിയിലൊക്കെ വെള്ളം ഇളങ്ങി വരുന്നത് വരെ ഇത് നല്ല രീതിയിൽ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല എന്നിവയും കൂടി ഇടണം. ഇതാ നമ്മുടെ സവാളയും തക്കാളിയും മല്ലിച്ചപ്പും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു മസാല അവിടെ റെഡി ആവുന്നുണ്ട്. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. അതിനു മുന്നേ നമുക്ക് ഗരം മസാല ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല എന്നിവ തൈരുമായി നല്ലോണം മിക്സ് ചെയ്യുക. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇടുന്നതിലും കാട്ടി നല്ലത് ഈ തൈരിലാക്കിയിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം കുഴമ്പ് രൂപത്തിൽ ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കണം. മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മല്ലിച്ചപ്പ് കുറച്ചുകൂടെ ഇതിലിട്ട് കൊടുത്താൽ ഒന്നുകൂടി നമുക്ക്
നല്ല ടേസ്റ്റായിട്ടെല്ലാം കിട്ടും. ഇതാ നമ്മുടെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാല ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിച്ചപ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് റൈസാണ് തയ്യാറാക്കേണ്ടത്. ആ റൈസിന് വേണ്ടി ഫസ്റ്റ് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സവാള നല്ലോണം വഴറ്റി എടുക്കണം. വഴറ്റി എടുക്കണം എന്നല്ല, പൊരിച്ചിട്ട് എടുക്കണം. ഇതെന്തിനാണെന്ന് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് കാണാം. അങ്ങനെ നല്ലോണം സവാള പൊരിച്ചിട്ട് എടുത്തു കൊടുക്കുക. പൊരിഞ്ഞ് വന്ന സവാള നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തതിലും മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവ കട്ട് ചെയ്തിട്ട് കോരി മാറ്റുക. അണ്ടിപ്പരിപ്പും കിസ്മിസും ഈ സമയത്ത് പൊരിച്ചിട്ട് ഇടട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. പിന്നെ റൈസിന് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റൈസിന് ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് തന്നെ കിട്ടും. വെള്ളം കൂടുമോ വെള്ളം കുറയുമോ എന്ന പ്രശ്നമൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പട്ട, പൂവ്, ഏലക്കായ് എന്നിവ അതിലേക്ക് യോജിപ്പിക്കണം. ഇത് നല്ലൊരു ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ റൈസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല ബ്രാൻഡ് നോക്കി തന്നെ നമ്മൾ വാങ്ങണം. എന്നിട്ട് ഇത് ഊറ്റി വെക്കണം. നല്ലോണം ഊറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഈ വെള്ളം ചൂടായാൽ ഈ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്തതായി നമ്മളുടെ ഇതാ ബിരിയാണിയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. തയ്യാറായ മസാലയുടെ പാത്രത്തിൻ്റെ മുകളിലോട്ട് നല്ലൊരു വായൻ്റെ ഇല വെട്ടി വെക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ തയ്യാറാക്കിയ റൈസ് കുറച്ച് ഇടുക. ഓരോരോ ലെയറായിട്ടാണ് നമ്മളിത് ദമ്മിടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ റൈസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു 1 kg കുറച്ച് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ചോറിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. പിന്നെ നാരങ്ങ വെള്ളവും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടൊരു മിശ്രിതം തയ്യാറാക്കി വെക്കണം. അത് ഇതിന് കളറിന് വേണ്ടിയിട്ടാണ്. റോസ് വാട്ടറിലൊക്കെ ആക്കും, പക്ഷെ അതിലും നല്ലത് നാരങ്ങ നീരിൽ ആക്കുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി പൊരിച്ചത്, ക്യാരറ്റ്, മല്ലിച്ചപ്പ് എന്നിവ ഇതിൻ്റെ മുകളിലോട്ടായി ലേശം വിതറി കൊടുക്കുക. കുറച്ച് ഗരം മസാലയും ഈ ചോറിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വിതറി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചോറ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഓരോരോ ലെയർ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഇതാ നമ്മുടെ ദം ചെയ്യുന്ന ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ലോ ഫ്ലെയിമിൽ വെച്ച് ബിരിയാണി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഒരു 10-20 minutes വെക്കുക. ഇത് ബിരിയാണീൻ്റെ റൈസും മസാല എല്ലാം കൂടി ഒന്ന് ദമ്മായിട്ട് കിട്ടും. ഇതാ നമ്മുടെ അടിച്ചുപൊളി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ച് തൈരും ചമ്മന്തിയും മസാലയും എല്ലാം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.